നമസ്കാരം. കൊടികുത്തി സമരം തുടങ്ങി ഇടത് ട്രേഡ് യൂണിയനുകൾ വീണ്ടും രംഗത്തെത്തിക്കഴിഞ്ഞു. കയറ്റിറക്കുമതിയുമായി ബന്ധപ്പെട്ട ആഗോളതലത്തിൽ പ്രസിദ്ധമായ ഹൈപ്പർ മാർക്കറ്റിനെതിരെ സമരവുമായി ഇടതുപക്ഷ തൊഴിലാളി സംഘടനകൾ വീണ്ടും വന്നു. ഗൾഫ് രാജ്യങ്ങളിൽ സജീവമായ നെസ്റ്റു ഹൈപ്പർ മാർക്കറ്റ് ശൃംഖലയുടെ വയനാട്ടിലെ ഔട്ട്ലെറ്റിന് മുന്നിലാണ് കൊടികുത്തി സമരം തുടങ്ങിയത്. ഹൈപ്പർ മാർക്കറ്റിലെ കയറ്റിറക്കിനായി സ്വന്തം തൊഴിലാളികളെ മാനേജ്മെന്റ് നിയമിച്ചതാണ് പെട്ടെന്നുള്ള സമരത്തിന് കാരണം. ട്രേഡ് യൂണിയൻ നേതൃത്വത്തിൽ 3 ദിവസമായി തുടരുന്ന സമരത്തിൽ പ്രതിദിന വിൽപ്പനയിൽ 10 ലക്ഷം രൂപയുടെ നഷ്ടമാണ് നേരിടുന്നതെന്ന് സൂപ്പർ മാർക്കറ്റ് അധികൃതർ പറയുന്നു. ഹൈപ്പർ മാർക്കറ്റിലെ കയറ്റിറക്കിനായി ID കാർഡുള്ള 4 തൊഴിലാളികളെ നെസ്റ്റോ നിയമിച്ചിട്ടുണ്ട്. ഇവരെ ജോലിക്കായി ഉപയോഗിക്കാൻ പാടില്ലെന്നും കയറ്റിറക്ക് ജോലിക്ക് യൂണിയൻ തൊഴിലാളികൾക്ക് നൽകണമെന്നുമാണ് സമരക്കാരുടെ ആവശ്യം. ഹൈക്കോടതിയിലൂടെ നിയമപരമായി നീങ്ങിയാണ് സ്വന്തം തൊഴിലാളികളെ നിയമിക്കാനുള്ള ഉത്തരവ് സൂപ്പർ മാർക്കറ്റ് അധികൃതർ നേടിയത്. എന്നാൽ ഈ ഉത്തരവ് അംഗീകരിക്കില്ലെന്ന നിലപാടിലാണ് ഇടതുപക്ഷ ട്രേഡ് യൂണിയനുകൾ. ഹൈപ്പർ മാർക്കറ്റിന്റെ മുൻവശത്താണ് ട്രേഡ് യൂണിയൻ തൊഴിലാളികൾ പന്തൽ കെട്ടി സമരം നടത്തുന്നത്. ഇതോടെ ഇങ്ങോട്ടേക്ക് എത്തുന്നവരുടെ എണ്ണത്തിൽ വൻ കുറവുണ്ടായിട്ടുണ്ട്. ഹൈപ്പർ മാർക്കറ്റിലേക്ക് എത്തുന്നവരെ ഭീഷണിപ്പെടുത്തി പിന്തിരിപ്പിക്കുന്നു, വാഹനങ്ങൾ തടയുന്നു. ഹൈപ്പർ മാർക്കറ്റിലേക്കുള്ള സാധനങ്ങൾ ഇപ്പോൾ പോലീസ് പ്രൊട്ടക്ഷനിലാണ് ഇറക്കുന്നതെന്നും നെസ്റ്റോ അധികൃതർ പറയുന്നു. ക്ലീനിംഗ് സ്റ്റാഫുകളടക്കം 300 പേരാണ് കൽപ്പറ്റയിലെ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിൽ പ്രവർത്തിക്കുന്നത്. ഇവരിൽ ഭൂരിഭാഗവും വയനാട്ടിലുള്ളവരാണ്. സമരം ഇനിയും മുന്നോട്ട് പോയാൽ സൂപ്പർ മാർക്കറ്റ് അടച്ചുപൂട്ടുമെന്നും അധികൃതർ വ്യക്തമാക്കി കഴിഞ്ഞു. 300 തൊഴിലാളികളുടെ ജോലിയും അതോടുകൂടി തൃശങ്കുവിലാകും.